നമ്മുടെ ഏഷ്യാനെറ്റില് ചിരപരിചിത മുഖങ്ങളാണ് ഈ നിൽക്കുന്നവരെല്ലാം കേട്ടോ. നമ്മളെ എന്നും കുടുകൂടാ പൊട്ടിച്ചിരിപ്പിക്കുന്ന കുറേ ഫേസസ് ആണ്. അതെ, എങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക്, എന്താ വിശേഷം നിങ്ങളുടെ? നമ്മളിപ്പോൾ ഒരു നല്ലൊരു ആഘോഷത്തിലാണ്. എന്താണ് ആഘോഷം? അതാണല്ലോ പരിപാടി. ഇപ്പം എത്ര ദിവസം സ്കിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? എത്ര ദിവസം ചെയ്യുന്നുണ്ട്? രണ്ടു ദിവസം. അങ്ങനെ എല്ലാവരും സെറ്റ് ആയോ? ആക്ച്വലി എത്ര ടീമാണ്, എത്ര പേരാണ് ഈ ടീമിലുള്ളത്? ഈ ഒരു സ്കിറ്റിലോ? ഈ സംസ്ഥാനോട് പിന്നെ പ്രഖ്യാപിച്ചുകൂടെ? ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് ഇതിന്റെ ബേസ്? എന്താണ് ഈ സ്ക്രിപ്റ്റ്? പുള്ളി എന്റെ പറഞ്ഞത്, മർദ്ദൻ ചേട്ടൻ പറഞ്ഞത്, ഇതിന്റെ ആ എഴുത്തുകാരൻ കൃത്യമായിട്ട് എവിടേക്ക് ആളിനെ പ്ലേസ് ചെയ്യാൻ അറിയാം. അതാണ് നമ്മൾ കുറെ രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അതേതായാലും നമുക്ക് നല്ല കുറെ ആർട്ടിസ്റ്റുകളെ നമുക്ക് സ്കിറ്റിൽ കിട്ടി. അത് ഒരു ഭാഗ്യം. നമ്മൾ എഴുതുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അതിന് ചോദിച്ച ആൾക്കാരെ തിരഞ്ഞെടുക്കാന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവരും കിട്ടി. അത്യാവശ്യം റിഹേഴ്സലൊക്കെ ചെയ്തപ്പോൾ അത് തെളിഞ്ഞു. നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ റിഹേഴ്സൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. ഫൈനൽ സ്റ്റേജിൽ ചെയ്തിട്ടില്ല. നാളെയാണ് ചെയ്യുന്നത്. നാളെ ചെയ്യാനുള്ള കാര്യം, നാളെ സ്റ്റാർട്ട് ചെയ്യില്ലേ? അപ്പം ചെയ്യാനുള്ള ഇതുണ്ടോ? ചെയ്യാം എന്നുള്ള പറഞ്ഞു. റിഹേഴ്സലും കാര്യങ്ങളെല്ലാം നോക്കി. ഓക്കെ, ഇതില് നമുക്ക് കണ്ട് പരിചയമുള്ള കുറെ മുഖങ്ങളുണ്ട്. തരുണി മണികൾ ഉണ്ട്. അതെ അതെ. പിന്നെ അതുപോലെ ആള് ഏറ്റവും മികച്ച ആള് നമ്മൾ കണ്ട കാര്യം നിപ്പുണ്ട്. എല്ലാരും നിപ്പുണ്ട് ഇല്ലേ? അതെ അതെ. അയ്യോ അയ്യോ. എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് ഇവിടെ പെർഫോമൻസ് വൈസ്? എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എല്ലാവരും ഇതിനു മുമ്പ് തന്നെ ടാലന്റ് തെളിയിച്ച പെർഫോമൻസ് ആണ്. എല്ലാം വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി നമ്മുടെ സ്കിറ്റിലും കാണും. അതെ അതെ. ഇത് ഇദ്ദേഹം എന്താണ് ഈ കാര്യം, എല്ലാവരെയും ചിരിപ്പിക്കുന്ന മനുഷ്യനാണ്, പക്ഷെ വിനയം അങ്ങ് വാരി വിതറി നിൽക്കുകയാണല്ലോ. അതെന്റെ അഭിനയമാണ്. അഭിനയമാണ്. അങ്ങനെയാണ്. ഞാനിങ്ങനെ തന്നെയാണ് നോർമൽ സംസാരിക്കുന്നത്. ഈ തരുണി മണികളെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മൈക്ക് കൊടുത്തില്ലെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് ഇതുവഴി പറഞ്ഞിട്ട് ഇവരുടെ എക്സ്പ്രഷൻ കുറച്ച് നിക്കട്ടെ, അല്ലാതെ ഞാൻ കേറി അവർക്ക് തന്നെ മനസ്സിലായി കള്ളം പറഞ്ഞാണെന്ന് മനസ്സിലായി. കള്ളം പറഞ്ഞതാണ്. ശരി, എന്തായാലും കേട്ടോ, നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് എഴുതിയ ആളിന് ഡയറക്റ്റ് ചെയ്യണ ആളൊക്കെ ഒരു 100,000 ആ ഒരു നമ്മൾ നന്ദി പറയണം. അത്ര പെർഫോമൻസ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, എന്തായാലും ഏഷ്യാനെറ്റ് ഒരിക്കലും, ഏഷ്യാനെറ്റ് ഈ അവാർഡ്സിനായാലും ടെലിവിഷൻ അവാർഡ്സിലായാലും നിങ്ങളൊക്കെ ഒരിക്കലും നമ്മളെ എന്താ പറയുക, ദുഃഖിപ്പിക്കാറില്ല. ആടിപൊളിയായിട്ട് ചിരിപ്പിക്കാറേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.